അച്ഛൻ ആശുപത്രിയിലിരിക്കെ അമ്മയുടെ കുറേ കഥകളിൽ ഒരു കഥയാ. അച്ഛൻ വളരെ ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിൽ, ജസ്റ്റ് ഇതിനു മുന്നേ ഒരു തവണ ഇതേപോലെ ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിൽ കിടക്കുക. അച്ഛൻ ഈ അലോപ്പതിക്കെതിരാണ്, ലോകത്തിലുള്ള എല്ലാത്തിനും എതിരാ. ഓക്കെ, അപ്പോ എതിരായി, ഭയങ്കര എതിരാ. ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ പ്രശ്നാ. അലോപ്പതി മറ്റേ മൈദക്കെതിരാ, പൊറോട്ട കഴിക്കൂല, അങ്ങനത്തെ പറയാ. ഇവിടെ നന്നായി സിഗരറ്റ് വലിക്കും, ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും ബാക്കി അതിന് മാത്രം എതിരില്ല. അപ്പോ ഇപ്പോഴും അങ്ങനെ മൈദ രക്ഷയില്ല, പൊറോട്ട ഒന്നും പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയും മൈദ എതിരാ. ഇപ്പൊ എന്നോട് പറയും പൊറോട്ട എന്ന് പറഞ്ഞ സാധനം കഴിക്കരുത്, അത് ഭയങ്കര വൃത്തിയുടെ സാധനമാണ്. എന്നോട് അമ്മ ഇങ്ങനെ ഉദ്ദേശിക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ അച്ഛന്റെ ആശുപത്രി പരിപാടിയൊക്കെ കണ്ട് ഞാൻ ഭയങ്കര വിഷമിച്ച്, അച്ഛൻ ഇനി ജീവിക്കൂല എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുക. ഡോക്ടർ ഇതൊക്കെ നമ്മൾ ഞാൻ കേട്ടിട്ട് ഞാനും അമ്മയും ഏട്ടൻ അന്ന് പിറ്റേ ദിവസം ചെന്നൈന്ന് വരുന്നുള്ളൂ. അപ്പൊ ഞാനും അമ്മയും വിഷമിച്ച് ഹോസ്പിറ്റലിലെ റൂമിലെത്തി സങ്കടപ്പെട്ടിരിക്കുക. അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല അമ്മ രാവിലെ തൊട്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഞാനും അമ്മയും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഞാൻ ചോദിച്ചു അമ്മ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് ചോദിച്ചു. നീ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഞാനപ്പോ റൂമില് ഫോണുണ്ട്. അപ്പൊ ക്യാൻറ്റീനിലോട്ട് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എന്തുണ്ട് കഴിക്കാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ചപ്പാത്തി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പൊറോട്ടയുണ്ട്. ആ ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, പൊറോട്ട. അപ്പൊ അമ്മ രണ്ട് പൊറോട്ടയും ഒരു ബീഫ് റോസ്റ്റും പറഞ്ഞു. അമ്മ സത്യം പറഞ്ഞു രണ്ട് പൊറോട്ട പറഞ്ഞു. ഞാൻ അപ്പൊ ഞാൻ ഇപ്പൊ അമ്മ പറഞ്ഞു നമ്മുടെ നാട്ടില് വിളിക്കുന്ന കൊളോക്കിലായിട്ട് വിളിക്കുന്ന എന്റെ അച്ഛൻ അവിടെ ആശുപത്രി കിടക്കുമ്പോ എനിക്ക് പൊറോട്ട വന്നോട്ട് ചോദിച്ചു. ഞാനേ ഇപ്പോഴല്ലേ കഴിക്കാൻ പറ്റൂന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ എന്തൊരു സ്പോട്ടായിരിക്കണം അവസ്ഥ, എന്തൊരു സ്പിരിറ്റ് ആയിരിക്കണം. അത്രയും പാവ സ്ത്രീ, പാവ ഒരു ആ രണ്ട് പൊറോട്ടയില് ആ അവരച്ഛന്റെ ആ അസുഖം എല്ലാം മറക്കുക. അന്ന് ഞാൻ സങ്കടങ്ങൾ മറക്കണമെങ്കിൽ നമ്മളാ, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം, അച്ഛനാശുപത്രി കിടക്കുവാണല്ലോ. പക്ഷെ അന്ന് ഞങ്ങൾ രണ്ടാളിരുന്ന് പൊറോട്ട കഴിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ പിന്നെ ഞാൻ കട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് അച്ഛൻ ആശുപത്രി കിടക്കുമല്ലേ, ഇപ്പോഴല്ലേ കഴിക്കാൻ പറ്റൂ. ഞാൻ ആലോചിച്ചപ്പോ ശരിയാ, ഇനി അച്ഛൻ തിരിച്ചു വന്ന് ജീവിച്ച് തിരിച്ചു വന്ന് പൊറോട്ട പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന പൊറോട്ടയും പോവും. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം ചെയ്യും, അപ്പൊ പൊറോട്ട എങ്കിൽ പൊറോട്ട. അന്ന് രാത്രി എന്റെ അമ്മ സന്തോഷത്തോടെ ഞാൻ പൊറോട്ട കഴിക്കുന്നു. എന്റെ പൊന്നു ധ്യാനം, എനിക്കറിയാൻ പാടില്ല ഈ ഇന്റർവ്യൂ കഴിഞ്ഞ മിക്കവാറും ഇപ്പൊ വീട്ടുകാര്. ഇപ്പൊ അതേപോലെ ഞങ്ങള് ഇതേപോലെ അച്ഛനില്ലാത്ത സമയത്ത് ഞങ്ങള് ഒരു തവണ ഞാൻ അമ്മേനെയും കൊണ്ട് ലുലു മോളിൽ പോയപ്പോ, ഒറ്റ തവണ എന്റെ അമ്മേനെയും കൊണ്ട് പോയിട്ടു, ലുലു അല്ല ചെന്നൈയിലുള്ള സമയത്ത്. അപ്പൊ അമ്മേനോട് പറഞ്ഞു എനിക്ക് പിസ്സ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മളെന്താ പറ്റുമെന്ന് വാങ്ങിച്ചരാന്ന് പറഞ്ഞു. അപ്പൊ ഈ പിസ്സ വരുന്നു. അപ്പൊ ഇത് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ വെക്കുന്നവനോട് ഇത് കൊണ്ടുവെക്കുമല്ലോ, കഴിച്ചോണ്ടിരിക്കുമ്പോ പറയാ മോനെ ഇതൊന്നും കഴിക്കാൻ പാടില്ല മൈദയാന്ന്. അവനോട് പറയാ മോനെ ഇതൊന്നും കഴിക്കാൻ പാടില്ല ഫുള്ള് മൈദയാന്ന്. അപ്പൊ അങ്ങനെ ഒരു പാവ